സ്കൂൾ ഡിജിറ്റൈസ് ന്യൂസിന്റെ ഈ ലക്കത്തിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സാന്ദ്ര, 9:30. ആദ്യം പ്രധാന വാർത്തകൾ. സെപ്റ്റംബർ 15 വ്യാഴാഴ്ച അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം കൊണ്ടാടി. സെപ്റ്റംബർ 14 ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തിൽ ഹിന്ദി ദിവസ് ആചരിച്ചു. ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ ഓസോൺ ദിനം സമുചിതമായി ആചരിച്ചു. സ്കൂൾ കലോത്സവം മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ഓണാവധിക്ക് ശേഷം സെപ്റ്റംബർ 12 സ്കൂൾ തുറന്നു. സെപ്റ്റംബർ 15 വ്യാഴാഴ്ച അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിജയോത്സവ ഉത്സവഘോഷണം എന്നോണം സംഘടിപ്പിച്ചു. ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നടന്ന 10-ാം ക്ലാസ് +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിൽ കഴിവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ഈ വാർത്തയുടെ വിശദവിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ സാനിയ നമുക്കൊപ്പം ചേരുന്നു. സാനിയ, എന്തൊക്കെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകാവുന്ന വിവരങ്ങൾ? സാന്ദ്ര, അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിന്റെ നാനാ തുറകളിൽ വിജയം കൈവരിച്ച പൂർവ്വ വിദ്യാർത്ഥികൾക്കും ആയി വിജയോത്സവം സംഘടിപ്പിച്ചു. വിജയോത്സവം രാജ്യസഭ NV ഡോക്ടർ വി ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KP ലോഹിതാക്ഷൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട്, അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK അനിൽകുമാർ, സ്കൂൾ മുൻ PTA പ്രസിഡന്റ് NV അനിൽകുമാർ, മദർ PTA പ്രസിഡന്റ് PK സീന, സ്കൂൾ മാനേജർ BP കിഷോർ, AES പ്രസിഡന്റ് NV ദേവദാസ്, സെക്രട്ടറി P മുകുന്ദൻ, ട്രഷറർ MM അജിത് കുമാർ, പ്രഥമ അധ്യാപിക M സ്നേഹ ടീച്ചർ, AES പ്രിൻസിപ്പൽ APM രമാദേവി, മുൻ ഹെഡ്മിസ്ട്രസ് NP പ്രശീല, PO ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ലീന ടീച്ചർ ചടങ്ങിൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി KE ഷീജ നന്ദിയും പറഞ്ഞു. രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ സ്കൂളിലെ 1985-88 ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്ന ശ്രീ ഹരിപ്രസാദ് സാറിനും മികച്ച ബാലസാഹിത്യ കൃതികൾക്കുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയ 1985 SSLC ബാച്ചിലെ ശ്രീ പ്രശാന്ത് മുരിങ്ങേരിക്കും അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രത്യേക ഉപഹാരം നൽകി അവരെ ആദരിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ സ്കൂൾ ടോപ്പറായ കുമാരി അനാമിക P നമ്പ്യാർക്ക് ചടങ്ങിൽ പ്രത്യേക ഉപഹാരം നൽകി ആദരിച്ചു. ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിലെ ഉന്നത വിജയം നേടിയ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾക്കും സംസ്കൃതം സ്കോളർഷിപ്പ്, ഇൻസ്പയർ അവാർഡ്, വിവിധ സ്പോർട്സ് മത്സരങ്ങൾ എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കും സ്കൂൾ ആദരമേകി. വിജയോത്സവത്തിന് മുന്നോടിയായി ആദ്യം നടന്ന ചടങ്ങിൽ ശ്രീ ഹരിപ്രസാദ് സാർ സൈബർ ഇന്റർനെറ്റ് മേഖലയിൽ അമിതമായി അപരിമിച്ച് ജീവിക്കുന്നു എന്നത്തെ വിദ്യാർത്ഥികൾക്ക് അതിന്റെ ദൂഷ്യവശങ്ങൾ വളരെ ലഘുവായ ഭാഷയിൽ മനസ്സിലാക്കി നൽകി. കൂടുതൽ അശ്ലീല സംഭാഷണവും അതിലേറെ ക്രൈം സംഭാഷണവും നടക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവര് രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള മൊബൈൽ സംഭാഷണം പ്രത്യേകം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ പരിസരത്തുള്ള ടവർ ഇന്ന് രാത്രി 10 മണി മുതൽ നിശ്ചലമായിരിക്കും. എന്താ കയ്യത്? വേറൊരു കാര്യം സ്വകാര്യം പറഞ്ഞു തരാം. നിങ്ങളുടെ മുഴുവൻ സംഭാഷണങ്ങളും നിങ്ങളുടെ എല്ലാ സന്ദേശങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. സാന്ദ്ര, ഇതൊക്കെയാണ് ഇപ്പോൾ നൽകാനാവുന്ന വിവരങ്ങൾ. നന്ദി സാനിയ. സെപ്റ്റംബർ 14 ഹിന്ദി ദിവസ് അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ഹിന്ദി ക്ലബ് സമുചിതമായി ആചരിച്ചു. നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന വ്യത്യസ്ത ഇനം പരിപാടികൾ ഹിന്ദി ക്ലബ് സംഘടിപ്പിച്ചു. ഈ വാർത്തയുടെ വിശദവിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ സോണിയ നമുക്കൊപ്പം ചേരുന്നു. സോണിയ, വിവരങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദി സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിനും അതുപോലെ ഇന്ത്യൻ സാഹിത്യത്തിനും ഒരുപാട് സംഭാവനകൾ നൽകിയ നമ്മുടെ രാഷ്ട്രഭാഷയെ നാം ഒരു ദിവസമെങ്കിലും ഓർക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഔദ്യോഗിക ലിപിയായി ദേവനാഗരി ലിപിയെ 1949 സെപ്റ്റംബർ 14 നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചതിൻ്റെ സ്മരണക്കായാണ് നാം സെപ്റ്റംബർ 14 ഹിന്ദി ദിനമായി ആചരിക്കുന്നത്. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ഹിന്ദി ക്ലബ് സെപ്റ്റംബർ 14 മുതൽ സെപ്റ്റംബർ 28 വരെ തുടരുന്ന പക്ഷാചരണം എന്ന രീതിയിലാണ് ഹിന്ദി ദിവസം ആചരിക്കുന്നത്. വളരെ വിപുലമായ പരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായി ഹിന്ദി ക്ലബ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 14 സ്കൂളിലെ പ്രതിദിന വാർത്ത പ്രക്ഷേപണം ഹിന്ദി ഭാഷയിലാണ് നടത്തിയത്.
സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശ്രീലക്ഷ്മിലാൽ ഹിന്ദിയിൽ വാർത്ത വായിച്ചു. സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അങ്കിത ദിനേശ് ഹിന്ദി ദിനത്തിന്റെ പ്രാധാന്യം വളരെ വിശദമായി അവതരിപ്പിച്ചു. ഹിന്ദി ഭാഷയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന പോസ്റ്ററുകളും ഹിന്ദി സാഹിത്യകാരന്മാരുടെയും അവരുടെ സാഹിത്യകൃതികളുടെയും പേരുകൾ ഉൾപ്പെടുത്തിയ ചാർട്ടുകളും വിദ്യാർത്ഥികൾ ഹിന്ദി ക്ലബിൻ്റെ ഭാഗമായി നിർമ്മിക്കുകയും അവ സ്കൂൾ അങ്കണത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഒരു ഭാഷ സമൂഹത്തിൽ ചെലുത്തുന്ന പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്ന് ഈ ദിനാചരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പക്ഷാചരണത്തിൻ്റെ ഭാഗമായി തുടർന്നും ഹിന്ദി ക്ലബ് നടത്തുന്ന പരിപാടികൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗമായി സ്കൂൾ ശാസ്ത്ര ക്ലബ് ക്ലാസ് അടിസ്ഥാനത്തിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഓസോൺ ദിനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ നിന്നും ഓസോൺ പാളിയുടെ സംരക്ഷണത്തിന്റെ ആവശ്യകത എന്ന വിഷയത്തിൽ പോസ്റ്ററുകൾ സ്വീകരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യപടിയായി അഞ്ചർക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന സ്കൂൾ കലോത്സവത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വിവിധ ഹൗസുകളുടെ നേതൃത്വത്തിൽ വ്യക്തിഗത ഇനങ്ങളുടെ സ്ക്രീനിംഗ് പ്രക്രിയ പുരോഗമിക്കുന്നു. വാർത്തകൾ ഒരിക്കൽ കൂടി, സെപ്റ്റംബർ 15 വ്യാഴാഴ്ച അഞ്ചർക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം കൊണ്ടാടി. സെപ്റ്റംബർ 14 ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തിൽ ഹിന്ദി ദിവസ് ആചരിച്ചു. ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ ഓസോൺ ദിനം സമുചിതമായി ആചരിച്ചു. സ്കൂൾ കലോത്സവം മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. വാർത്തകൾ അവസാനിക്കുന്നില്ല. നന്ദി.